everyone, welcome to Ammu's lecture room. ഇത് നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഫോർത്ത് പാർട്ട് വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ്. അപ്പോൾ നമ്മൾ ആദ്യം കാണാൻ പോകുന്ന രണ്ട് ടേംസ് ആണ് ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ്. സാധാരണയായി നമ്മൾ സിനോണിമസ് ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ടേംസ് ആണ് ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടിങ്ങും. എന്നാൽ ഇവ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പാർട്ടാണ്. ഇതൊരു ക്ലറിക്കൽ നേച്ചറിലുള്ള ആക്ടിവിറ്റിയാണ്. ഒരു ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്. ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് സ്കോപ്പിന്റെ ബേസിൽ നോക്കുവാണെങ്കിൽ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് ഒരു ബിസിനസ്സിൽ നടക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുക, അവയെ റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, ഇത്രയും കാര്യങ്ങളാണ് ബുക്ക് കീപ്പിംഗിൽ വരുന്നത്. അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ അവിടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം, സമ്മറൈസ് ചെയ്യണം, ഇന്റർപ്രറ്റ് ചെയ്യണം, അതിൻ്റെ റിസൾട്ടിനെ യൂസേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി നമ്മൾ സ്റ്റേജിന്റെ ബേസിൽ നോക്കുവാണെങ്കിൽ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രൈമറി സ്റ്റേജ് ആണ്. അതുപോലെ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു സെക്കൻഡറി സ്റ്റേജ് ആണ്. അതായത് എവിടെയാണോ ബുക്ക് കീപ്പിംഗ് എൻഡ് ചെയ്യുന്നത് അവിടെ നിന്നാണ് അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഒബ്ജക്റ്റീവിൻ്റെ ബേസിസിൽ നോക്കുവാണെങ്കിൽ ബുക്ക് കീപ്പിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നാണ്. അതായത് ഒരു ബിസിനസ്സിൽ നടക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൻ്റെ എല്ലാം റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് ബുക്ക് കീപ്പിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്. അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് മെഷർ ചെയ്യുക, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കുക. ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്. ഇനി നമ്മൾ ഈ നേച്ചർ ഓഫ് ജോബിൻ്റെ ബേസിസിൽ നോക്കുവാണെങ്കിൽ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന ഒരു റുട്ടീൻ നേച്ചറിലുള്ള ജോബാണ്. അതായത് ദൈനംദിനമായിട്ടുള്ള ഒരു ജോബാണ്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു അനലറ്റിക് ആൻഡ് ഡൈനാമിക് നേച്ചറിലുള്ള ജോബാണ്. ഇനി നമ്മൾ ഈ ജോലികൾ ചെയ്യുന്ന വ്യക്തികളുടെ ബേസിസിൽ നോക്കുവാണെങ്കിൽ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ജൂനിയർ സ്റ്റാഫുകൾ പെർഫോം ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് സീനിയർ സ്റ്റാഫുകൾ പെർഫോം ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. ഇനി നമ്മൾ ഇവ തമ്മിലുള്ള ഒരു റിലേഷൻ നോക്കുവാണെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ബുക്ക് കീപ്പിംഗ് ആണ്. അതുപോലെ ബുക്ക് കീപ്പിംഗ് എവിടെ എൻഡ് ചെയ്യുന്നു അവിടെയാണ് അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്രയാണ് ഇവ തമ്മിലുള്ള ഡിഫറൻസുകൾ. ഇതും കൊണ്ട് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നോക്കാനുള്ളത് സെക്കൻഡ് യൂണിറ്റ് ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.